നമസ്കാരം. ഡി എസ് സി ഗ്ലോബൽ ഇൻഫോഡിറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാരോട് അപമര്യാദയെ പെരുമാറുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഭിന്നശേഷി കമ്മീഷണറേറ്റ്. മോശമായി പെരുമാറുന്നവർ 500,000 രൂപ വരെ പിഴയൊടുക്കേണ്ടി വരും. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും ഉണ്ടാകും. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെപ്പറ്റി ആദ്യം ജീവനക്കാർക്ക് ബോധവൽക്കരണം നൽകും. എന്നിട്ടും ഭിന്നശേഷിക്കാരോട് മോശമായി പെരുമാറ്റമുണ്ടായാൽ നടപടിയെടുക്കും. ഭിന്നശേഷിക്കാർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, ചുമത്തേണ്ട വകുപ്പുകൾ എന്നിവയെപ്പറ്റി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയിരുന്നു. പൊതുജനങ്ങളുമായി ബന്ധമുള്ള കൂടുതൽ വകുപ്പുകളിലേക്ക് ബോധവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മീഷണറേറ്റ്. ഭിന്നശേഷിക്കാർ സ്ഥിരമായി എത്തുന്ന ആശുപത്രികളിലെ ജീവനക്കാർക്കാണ് അടുത്ത ഘട്ടത്തിൽ പരിശീലനം. സ്വകാര്യ ആശുപത്രികളിൽ ഭിന്നശേഷിക്കാർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന്റെ നിയമപരമായ ബാധ്യതയും ബോധ്യപ്പെടുത്തും. തുടർന്ന് റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകും. പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർ ഭിന്നശേഷിക്കാരോട് അപമര്യാദയായി പെരുമാറുന്നെന്ന പരാതിയെ തുടർന്നാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബ് കേശൻ DGP അനിൽകാന്തിന് കത്തെഴുതിയിരുന്നു. DGP നിർദ്ദേശം വന്ന് 1 വർഷത്തിനു ശേഷവും മാന്യമല്ലാത്ത പെരുമാറ്റത്തെപ്പറ്റി ഒട്ടേറെ പരാതികളുണ്ടായി. ഇതോടെ പോലീസുകാർക്ക് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെപ്പറ്റി പരിശീലനം നൽകണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർ സർക്കാരിന് കത്തയച്ചു. തുടർന്ന് ധർമ്മടത്ത് പോലീസുകാർക്ക് ആദ്യ ക്ലാസ് നടത്തി. പിന്നീട് പരിശീലനം ലഭിച്ചിട്ടും മോശമായി പെരുമാറുന്നവരിൽ നിന്ന് ആദ്യം 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയിടാക്കും. തുടർച്ചയായി അപമര്യാദയായി പെരുമാറുന്നവരിൽ നിന്ന് 500,000 രൂപ വരെ പിഴയിടാക്കും.